ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ആഷ്നാസ് ഫിസിക്സ് ക്ലാസ്. എല്ലാവരും പഠനത്തിരക്കിലാണെന്ന് കരുതുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. ഒരുപാടധികം റിക്വസ്റ്റ് വന്നിരുന്നു. നിങ്ങളിപ്പോൾ SSLC-ക്കാരും 9th-കാരും ഒക്കെ എന്താണ് പഠനത്തിന്റെ തിരക്കിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ ഫിസിക്സ് എങ്ങനെയാ പഠിക്കുക, ഫിസിക്സ് പഠിക്കുന്നതിന് എന്തെങ്കിലും എളുപ്പവഴികൾ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്തിരുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഫിസിക്സ് എങ്ങനെയാണ് പഠിക്കുക, സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെയാണ് ഫിസിക്സ് പഠിക്കുക. ഒരുപാടധികം കാര്യങ്ങൾ കാണാതെ പഠിച്ചതുകൊണ്ടൊന്നും ഫിസിക്സ് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാൻ സാധിച്ചെന്ന് വരില്ല. അപ്പൊ അതിന് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ ദിവസവും പിന്തുടരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെടുത്ത് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഫിസിക്സ് എങ്ങനെയാണ് പഠിക്കുക, അതാണ് ഇപ്പോൾ ഏറ്റവും കുറെ ആളുകൾ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണത്. അപ്പൊ ഫിസിക്സ് എന്ന് പറയുന്നത് ബാക്കി എല്ലാ സബ്ജക്ട് പോലെ തന്നെയാണ്, പക്ഷേങ്കിൽ പഠിച്ചില്ലെങ്കിൽ പണിപാളും. അപ്പൊ ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ദിവസവും പഠിക്കുക. ഫിസിക്സ് എന്ന് പറയുന്നത് ഒരു തിങ്കളാഴ്ച ചൊവ്വാഴ്ച മാത്രം പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ആഴ്ച നിങ്ങൾ പഠിക്കാതെ നെക്സ്റ്റ് വീക്കാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ കാര്യങ്ങൾ പഠിക്കുകയില്ല, ആ ഒരു ട്രാക്കും വിട്ടുപോകും. അപ്പൊ നിങ്ങൾ ദിവസവും ടൈം ടേബിളിൽ ഫിസിക്സ് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഫിസിക്സ് എന്നല്ല, എല്ലാ സബ്ജക്റ്റും ഇതേപോലെ തന്നെയാണ്, എങ്കിലും കുറച്ച് ടഫ് ആയിട്ടൊക്കെ തോന്നുന്ന ആളുകളാണെങ്കിൽ ഫിസിക്സ് ദിവസവും ടൈം ടേബിളിൽ ഉൾപ്പെടുത്തുക, സ്റ്റഡി ടൈം ടേബിളിൽ ഉൾപ്പെടുത്തുക. അപ്പൊ ഫിസിക്സ് ഒരു മണിക്കൂർ എങ്കിലും ദിവസവും പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പം ടീച്ചേഴ്സ് ക്ലാസ് എടുത്ത കാര്യങ്ങളാണല്ലോ നിങ്ങൾ ഓരോ ദിവസവും പഠിക്കുന്നത്. അപ്പൊ ആ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നെക്സ്റ്റ് ഡേ ടീച്ചർ എന്താണോ ക്ലാസ് എടുക്കാൻ പോകുന്നത് ആ കാര്യങ്ങളും കൂടി ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ ഫിസിക്സ് പഠിക്കുക എന്നുള്ളതിന്റെ അർത്ഥം ഫിസിക്സ് വായിക്കുക എന്നുള്ളതാണ്. അപ്പൊ കുറെ അധികം ടെക്സ്റ്റ് അല്ല സോറി ഗൈഡുകളോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് തരുന്ന നോട്ടുകളോ ഒക്കെ വായിച്ചാൽ പോരാ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മസ്റ്റ് ആയിട്ട് വായിച്ചിരിക്കണം. ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റഡി റിസോഴ്സ് എന്ന് പറയുന്നത്. പഠിക്കാൻ നമ്മൾ ഏറ്റവും അധികം യൂട്ടിലൈസ് ചെയ്യുന്നത് എന്താണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളാണ്. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. അപ്പൊ ടീച്ചർ ക്ലാസ് എടുക്കാൻ പോകുന്നതിന്റെ മുൻപ് തലേ ദിവസം തന്നെ നിങ്ങൾ അടുത്ത ദിവസം ഏതാണോ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗം കൂടി ഒന്ന് പഠിച്ചിട്ട് പോവുക. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദിവസവും ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, ദിവസവും പഠനത്തിന്റെ ടൈം ടേബിളിൽ ഉൾപ്പെടുത്തുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അടുത്ത ദിവസം എന്താണോ പഠിപ്പിക്കാൻ ടീച്ചർ ഉദ്ദേശിക്കുന്നത് ആ കാര്യം കൂടെ വായിച്ചിട്ട് മാത്രം നെക്സ്റ്റ് ഡേ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫിസിക്സ് എല്ലാ സബ്ജക്റ്റ് പോലെ അല്ല എന്ന് പറയാൻ കാരണം അതിൽ ഒരുപാടധികം ന്യൂമറിക്കൽ കാര്യങ്ങളും അതായത് നിങ്ങൾക്ക് പ്രോബ്ലം സെക്ഷൻ ഒക്കെ പഠിക്കാനുണ്ടാവും. അപ്പൊ ഉറപ്പായിട്ടും അതിൽ ഒരുപാടധികം ഇക്വേഷൻസ് പഠിക്കാനുണ്ടാവും. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ആ കൺസെപ്റ്റ് എന്താണ് ആ തിയറി ഭാഗങ്ങളിൽ പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് ഇക്വേഷൻസ് മറന്നു പോകാതെ മനസ്സിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇക്വേഷൻസ് നന്നായിട്ട് എപ്പോഴും മനസ്സിൽ ഉറപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഓരോ ചാപ്റ്ററിലും ഓരോ ദിവസവും കഴിയുമ്പോൾ അതിൽ ഏതെങ്കിലും ആ ഒരു പാഠഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾക്കായിട്ട് ഒരു ബുക്ക് നിങ്ങൾ കരുതുക. ഞാൻ ഇവിടെ എക്സാമ്പിൾ കാണിക്കട്ടെ എങ്ങനെയാണ് ബുക്കിൽ ഇങ്ങനെ എഴുതി വെക്കേണ്ടത്. അപ്പം ഇക്വേഷൻസ് എഴുതി വെക്കാം, മറക്കാതെ ഇക്വേഷൻസ് എഴുതി വെക്കാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടൈം ടേബിളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾക്ക് ഒരുപാടധികം എന്താണ് ഗൈഡുകൾ വഴിയോ ലൈബ്രറിയെ പോലെയുള്ള ബുക്കുകൾ വഴിയോ അല്ലെങ്കിൽ വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കിട്ടുന്നതായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കളക്ട് ചെയ്തിട്ട് അതിലെ ഏത് ഭാഗത്ത് നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അതിനനുസരിച്ചുള്ള ആൻസറുകൾ ഫ്രെയിം ചെയ്ത് വെക്കുക. അപ്പൊ ഓരോ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഓരോ പോർഷൻസ് നിന്ന് നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതിപ്പം 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ 2 മാർക്കിന്റെ ആൻസർ ഫ്രെയിം ചെയ്ത് വെക്കുക. 5 മാർക്കിന്റെ ആണ് 5 മാർക്കിന്റെ രീതിയിൽ അത് ആൻസർ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു 4 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ ശേഷം അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് എഴുതി നോക്കുക. നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ ആ ഒരു ആൻസർ എഴുതുന്ന രീതിയിൽ എഴുതി എഴുതി തന്നെ പരിശീലിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫിസിക്സ് എന്ന് പറയുന്നത് ഒരുപാടധികം ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല, നന്നായിട്ട് എക്സാംസിനൊക്കെ ആൻസർ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും.
അപ്പൊ ഞാൻ ആ സ്റ്റെപ്പുകൾ ഒന്നുകൂടി പറയുകയാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മസ്റ്റ് ആയിട്ട് വായിച്ചിരിക്കണം. രണ്ടാമതായിട്ട് എല്ലാ ദിവസവും ഫിസിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഒരു മണിക്കൂറെങ്കിലും ഫിസിക്സ് പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പഠിക്കുന്ന ഭാഗങ്ങളിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഡേ ടീച്ചേഴ്സ് എന്താണോ പഠിപ്പിക്കാൻ പോകുന്നത് ആ കാര്യങ്ങൾ കൂടെ വായിച്ചിട്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ക്ലാസ് അറ്റൻഡ് നെക്സ്റ്റ് ഡേ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നാലാമതായിട്ട് നിങ്ങൾ ഇക്വേഷൻസിന് വേണ്ടിയിട്ട് ഒരു ബുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതിൽ ഓരോ ദിവസവും പഠിപ്പിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ അത് അതിൽ എഴുതി വെക്കാൻ മറക്കാതിരിക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അടുത്തതായിട്ട് നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യുക. എന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ പഠിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് എന്തൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്, എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് നോക്കുക. അതിനനുസരിച്ച് ആൻസർ ഫ്രെയിം ചെയ്ത് വെക്കുക. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന് കുറച്ച് ഭാഗം എഴുതിയാൽ മതിയാവും. 5 മാർക്കിന് അതെങ്ങനെയാണ് വലിയതാക്കി എഴുതുക, 10 മാർക്കിന് 6 മാർക്കിനൊക്കെ എങ്ങനെയാണ് എഴുതുക എന്നുള്ള രീതിയിൽ നിങ്ങൾ ആൻസർ ഫ്രെയിം ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ എന്താണ് ക്വസ്റ്റ്യൻസും ആൻസറും ഒക്കെ നോക്കിയിട്ട് ആൻസേഴ്സ് എഴുതി പരിശീലിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഫിസിക്സ് വളരെ ഈസി ആയിരിക്കും. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നു. കരുതുന്ന എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുക. നന്നായിട്ട് സമയം യൂട്ടിലൈസ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇങ്ങനെ ഓരോ സബ്ജക്റ്റിന്റെയും കാര്യങ്ങൾ നമുക്ക് അപ്ഡേറ്റ് തരാം ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.